നമസ്കാരം, ഫിലിമമ്പാടാണേ. അപ്പം നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലുള്ള ഇലക്ഷൻ ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ യഥാ സമയങ്ങളിൽ അറിയിപ്പുകളൊക്കെ നിങ്ങൾ പാലിച്ച് കൃത്യമായിട്ടും വോട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മളുണ്ടാക്കുക, മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, നിങ്ങളൊക്കെ നമുക്കൊക്കെ റിമോട്ട് ഏരിയയിലൊക്കെ അധ്യാപകരൊക്കെ വരും വോട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക്, പോലീസുകാരൊക്കെ പലപ്പോഴും നമ്മുടെ നാടിനോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വരുമ്പം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഔചിത്യ മര്യാദകൾ, അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തുണ്ടാവുന്ന ഉറപ്പാണ്. അതിലുപരി നമ്മളെ ഓരോ ഈ പ്രാവശ്യത്തെ നമുക്കറിയാം മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിലൊക്കെ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരാണ്, ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന വീടുകളിൽ വീട്ടമ്മയായി അല്ലെങ്കിൽ മക്കളുടെ അമ്മയായി ഭർത്താവിൻ്റെ ഭാര്യയായി നല്ല ഒരു പാർട്ട്ണറായിട്ടൊക്കെ കഴിയുന്ന പലരും ഒരുപക്ഷെ മത്സരരംഗത്തേക്ക് വരുന്നുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ അവർക്കൊക്കെ ഒരുപക്ഷെ അനുഭവ സമ്പത്തൊക്കെ കുറവാകാം. ഒരുപക്ഷെ അവരൊക്കെ ജയിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഉള്ള ഒരു തട്ടകം, അതായത് ഇതൊരാദ്യ ഇതാണ് എന്ന് കരുതി നമ്മളൊക്കെ അവർക്ക് മാക്സിമം എല്ലാവരും അവിടെ പാർട്ടി നോക്കാതെ അവിടെ മറ്റൊന്നും നോക്കാതെ അവർക്ക് എല്ലാവിധ സാഹചര്യങ്ങളും പോസിറ്റീവായിട്ടുള്ളതാകുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ്. ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുണ്ടാകുന്നതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റൊന്നുമല്ല, ഒരു റിക്വസ്റ്റുമല്ല, ഒരു മനുഷ്യത്വപരമായ രീതിയിൽ നമുക്ക് ഇതിനെയൊക്കെ കണ്ടാൽ എനിക്ക് തോന്നുന്നേ ഈ കൊച്ചു കേരള ദൈവത്തിൻ്റെ നാട് ഒരുപക്ഷെ വിദ്യാസമ്പന്നരായ ഒരുപാട് നമ്മുടെ ഗ്രാമദേശങ്ങളിൽ നമ്മുടെ മെമ്പർമാർക്കൊക്കെ നമ്മുടെ കൗൺസിലർമാർക്കൊക്കെ അവർക്ക് പ്രവൃത്തിയെടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ട്. വളയിട്ട കൈകൾ ഇനി ഒരുപക്ഷെ ഭരണസിരാകേന്ദ്രങ്ങളിലെ പാവപ്പെട്ടവൻ്റെയും അതുതന്നെ പാർശ്വവരിക്കരിക്കപ്പെട്ടവൻ്റെ ഒക്കെ ഹൃദയാന്തരങ്ങളിലെ വേദനകൾ കണ്ട് അറിഞ്ഞ് അത് ഉന്നതങ്ങളിലേക്ക് അറിയിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും കടന്നു വരുന്ന സഹോദരി സഹോദരന്മാരുടെ ഒരു മത്സര ഇടമാണിനി വരാൻ പോകുന്നത്. ആ മത്സര ഇനം ഇവരുന്ന 14-ാം തീയതി മലപ്പുറത്തിൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഈ മേഖലകളിലൊക്കെ മലയോര മേഖലയിലൊക്കെ നടക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് മനസ്സുകൊണ്ടൊരുങ്ങാം. നമുക്ക് വാശികളും വീറുമൊന്നുമില്ലാതെ നമ്മളൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഇതിനെയൊക്കെ നോക്കിക്കണ്ട് നമുക്ക് ഈ ഇലക്ഷൻ ഒരു പരാതിക്കും ഇടം കൊടുക്കാതെ സ്നേഹത്തിൻ്റെ ഒരു ഇലക്ഷനാക്കി മാറ്റി കൊറോണ എന്ന് പറയുന്ന ഈ വാക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉച്ചരിച്ച വാക്ക് കൊറോണയാണ്. ഈ കോവിഡ്, ഈ സോഷ്യൽ ഡിസ്റ്റൻസ്, ഈ സാമൂഹ്യ അകലം, ഇതെല്ലാം നമ്മൾ കേട്ട് 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 അല്ലേ നമുക്ക് വല്ലാത്ത ഒരു ഇതിനോടൊക്കെ ഒരു എതിർപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പിൽ നിന്നൊക്കെ നിന്നുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു വേറൊരു ഒരു തലം നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ ഈ ഇലക്ഷനെ നമ്മൾ കാണുകയാണ്. അതിനാകട്ടെ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ മനസ്സും ഒക്കെ ഒരുങ്ങേണ്ടത്. വെറുതെ ഇങ്ങനെ തോന്നിയപ്പം എന്തെങ്കിലും പറയണമെന്ന് തോന്നി പറഞ്ഞതാണ്. കുറച്ച് നാളായി പേജിൽ വന്നിട്ട് പ്രത്യേകിച്ച് പറയാൻ ഏറെ ഉണ്ടായിരുന്നു, പക്ഷേ ചില തിരക്കുകളും ഡ്യൂട്ടിയും കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഫിലിം പടം എൻ്റെ പേജിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പം ഇങ്ങനെ വണ്ടിയൊന്ന് സൈഡാക്കി ഇലക്ഷനെക്കുറിച്ച് പറയണമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ പറഞ്ഞതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്കൊക്കെ ചെയ്യാൻ എനിക്കൊരു സന്തോഷവും, അടുത്ത് ഇനി എന്തെങ്കിലുമൊക്കെ പറയാനും എന്നെ കൂടുതൽ പ്രാപ്തനാക്കും. അതുകൊണ്ട് ഒരുപാട് പേരുണ്ട്, സ്നേഹമുള്ളവർ, ചിരിക്കുന്നവർ, സങ്കടം പറയുന്നവർ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവർ, അതേപോലെ തന്നെ കാണുമ്പോൾ കണ്ണു നിറയുന്നവർ, അതുപോലെ തന്നെ കാണണം ആഗ്രഹമുണ്ടെന്ന് പറയുന്നവർ, പ്രോത്സാഹിപ്പിച്ചവർ, കൂടെ നിന്നവർ, എല്ലാവരും നമുക്കൊക്കെ വീണ്ടും അതൊക്കെ ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥനയാണ്. തെറ്റുകൾ കണ്ടാൽ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കണം, ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പറയണം അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതുകൊണ്ട് കഴിഞ്ഞ ലൈവിലല്ല, ഞാനൊരു സ്പീച്ചിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇമ്മീഡിയറ്റ് ന്യൂസിൻ്റെ ഒരു സ്പീച്ചിൽ കുട്ടികളുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മകളുടെ ഒരു കാര്യം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ഇങ്ങനെ അതായത് മകൾ 6-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ വക്കോമതി അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും വിളിച്ചു, ഒന്ന് രണ്ട് പേര് പറഞ്ഞു, സാർ അത് പറഞ്ഞ് ശരിയല്ല, മോളെക്കുറിച്ച് അങ്ങനെ മോള് പ്രായപൂർത്തി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്കും പിന്നെ തോന്നി, അങ്ങനെ നിങ്ങളുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കണമെന്ന് ഞാൻ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പലതും ഞാൻ തിരുത്താൻ തയ്യാറാണ്.
ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ അറിയിക്കണം. എൻ്റെ ഒരുപക്ഷെ കമൻറ്റുകളിലൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എന്നെ വേദനിപ്പിക്കുന്നതായിട്ടും ഒരു കമൻറ്റുകളും കാണാറില്ല പലപ്പോഴും. അങ്ങനെ കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയാവും, ഞാൻ വിളിക്കുകയും ചെയ്യും, ഞാനെന്തെങ്കിലും തിരുത്തണം എന്നൊക്കെ അവരോട് ചോദിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെ വലിയ തലക്കറൊന്നും ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ ഒന്ന് പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ നമുക്ക് എന്തിനാലേ കുറച്ച് കാലം നമ്മളിവിടെ ജീവിച്ചിരിക്കുകയുള്ളൂ, ആ ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെ ചിരിച്ച് ഹായ് പറഞ്ഞ് ഹോയ് പറഞ്ഞൊക്കെ പോകണം. അന്നാലേ നമ്മൾ നമ്മുടെ ഒരു ഇടം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരാളുണ്ടായിരുന്ന് എന്നൊക്കെ നമ്മളെ ഓർത്തിരിക്കാൻ, നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ അവരെ കണ്ടെന്നറിയാൻ നമ്മുടെ പ്രവൃത്തി കാരണമായെങ്കിൽ ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ആരുമായിക്കോട്ടെ പാർട്ടി ഒന്നല്ല, നമുക്ക് നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം അല്ലെ, ആരോടും പറയൊന്നും വേണ്ടല്ലോ, നമുക്കത് വോട്ട് രേഖപ്പെടുത്തണം. നമുക്ക് ചിരിച്ച് കളിച്ച് എല്ലാവരെയും അല്ലെ ചിരിച്ച് കളിച്ച്, ചില സിനിമകളൊക്കെ ഉണ്ടാവും, ഒരു ദേശത്ത് ഒരു ഗ്രാമദേശത്ത് വോട്ട് കിടക്കുകയാണ്, രണ്ട് പാർട്ടികൾ ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് പേര്, ചേട്ടനും എൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും മത്സരിക്കുന്നുണ്ട്, രണ്ട് രണ്ട് പാർട്ടികളിലാണ്. എന്നിട്ട് രസകരമായ രീതിയിൽ അവരൊന്നിച്ചു വരുന്നു, മത്സരിക്കുന്നു, വെറും വാശിയോടുകൂടി അവിടെ നടക്കുന്നു. അങ്ങനെ അനിയത്തി അനിയൻ്റെ ഭാര്യ വിജയിക്കുന്നു, ചേട്ടൻ്റെ ഭാര്യ പരാജയപ്പെടുന്നു. എന്നിട്ട് പിന്നെ വീടിൻ്റെ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് എന്നും ഈ വാദപ്രതിവാദങ്ങളും അവിടുത്തെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ചേട്ടത്തിയമ്മ ബിരുദധാരിയാണ് പറഞ്ഞു കൊടുക്കുന്നൊക്കെ സുന്ദരമായ ആ കന്നഡ ചിത്രം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അല്ലേ, ലയമന്തൂർ എന്ന് പറയുന്ന ചിത്രം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതുപോലെ ആവട്ടെ നമ്മൾ അല്ലേ, നമ്മൾ എന്നും നമ്മുടെ വീട്ടിലെ ഏട്ടൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യയൊക്കെ ആയിരിക്കാം മത്സരിക്കുന്നത് അല്ലേ, ഒക്കെ ചേർത്ത് പിടിക്കാൻ നമുക്കൊക്കെ ഓരോരുത്തരും സാധിക്കട്ടെ. രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, വർണ്ണവർഗം നോക്കാതെ എല്ലാവരെയും സഹോദരി സഹോദരന്മാരെ കണ്ട് കേട്ട് ചിരിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഫിലിം മുമ്പാടൻ്റെ സ്നേഹം അറിയിക്കുന്നു. ബൈ ബൈ.